ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു, എന്താണ് അരുണിന്റെ ചലച്ചിത്ര അക്കാദമി അംഗം എന്ന നിലയിൽ കൂടിയുള്ള ആദ്യ പ്രതികരണം? ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം നേരിടാം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, AIVF ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ ഏഷ്യാനെറ്റിലൂടെ അറിയുന്ന സമയത്ത് തന്നെ ആലോചന നടത്തിയിരുന്നു. ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ് ശ്രീ രഞ്ജിത്ത് അന്വേഷണത്തെ നേരിടട്ടെ. അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കട്ടെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. AIVF രഞ്ജിത്ത് ഒഴിയണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇന്നലെ. ഇത്ര വൈകേണ്ടിയിരുന്നോ അരുൺ രഞ്ജിത്തിന്റെ രാജി? പ്രത്യേകിച്ച് ഇടത് പൊതുബോധം ഇത്ര ഉന്നതമാണെന്ന് ഇപ്പോഴും കരുതുന്ന ഒരു സംസ്ഥാനത്ത്? അല്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമായിരുന്നു. നമുക്ക് ഇന്നലെ കത്ത് കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിലേക്ക് വരും, അത് ചെയ്യേണ്ടി വരും എന്ന ഉറപ്പുണ്ടായിരുന്നു. ഇന്നലെ തന്നെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഞാനത് പറഞ്ഞതാണ്, രാജിവെക്കും, രാജി വെച്ച് മാറിയുന്നുകൊണ്ട് അന്വേഷണം നടത്തുമെന്ന് നിങ്ങളോട് തന്നെ ഇന്നലെ അത് പറഞ്ഞിരുന്നതാണ്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു വലിയ വിവാദം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യഘട്ടത്തിൽ പക്ഷെ രാജി അനിവാര്യമല്ല, രാജിയുടെ ആവശ്യമില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കൂടി ചുമതലയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രതികരിച്ചത്. അത് അനുചിതമായിരുന്നു എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ അന്വേഷണം നടത്തി അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വരട്ടെ എന്നാണ് പറയുന്നത് പലരും. അങ്ങനെയെങ്കിൽ ആരാണ് അന്വേഷിക്കേണ്ടത്? ഇനിയിപ്പോ പരാതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ രഞ്ജിത്ത് തന്നെ രാജിവെച്ച സാഹചര്യത്തിൽ? ഈ പരാതിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. കാരണം അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമപരമായി നേരിടും എന്നാണ് ഇപ്പൊ രഞ്ജിത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു നിയമ പോരാട്ടം അവിടെ നടക്കാൻ പോവുകയാണ്. പ്രതിനിധി കൂടിയായതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഭാഗികമായ പുറത്തു വന്നിട്ടുള്ളൂ, അത് നമുക്കാർക്കും അറിയണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ രേവതി സമ്പത്തൊക്കെ സിദ്ദീഖിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ എത്ര ഗുരുതരമായ ഹീനമായ കുറ്റകൃത്യങ്ങളായിരിക്കണം മലയാളത്തിലെ പല നടിമാരും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്? അത് മൂടി വെക്കുന്നത് ശരിയാണോ? അതിന്മേലൊക്കെ അന്വേഷണം നടക്കേണ്ടതല്ലേ? അത് നിരന്തരം ഞങ്ങൾ പറയുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ മീഡിയയിൽ തന്നെ വന്ന് ഏഷ്യാനെറ്റിലൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയം മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അകത്തുള്ളൂ. ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയമുണ്ട്, അതുകൂടാതെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൊടും ക്രിമിനൽ കുറ്റങ്ങൾ ഉൾപ്പെടെ ആ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് നിയമപരമായി കൈകാര്യം ചെയ്യുക, ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയങ്ങളിലെ ചർച്ചകളിലൂടെ പരിഹരിക്കുക. അതല്ലാതെ ചർച്ചകളിലൂടെ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും എന്ന ഒരു ധാരണ അല്ല. കോൺക്ലേവിലൂടെ പരിഹരിക്കാവുന്ന വിഷയങ്ങളുണ്ട്, അത് കൂടാതെ നിയമപരമായി ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. വളരെ നന്ദി. എൻ അരുണാണ്, ചലച്ചിത്ര അക്കാദമി അംഗമാണ്, AIVF ഭാരവാഹിയാണ് സംസാരിച്ചത്. ഇന്നലെ വൈകുന്നേരം അവർ മുഖ്യമന്ത്രിക്ക് രഞ്ജിത്തിനെ ഈ നിലയിൽ തുടരാൻ അനുവദിക്കരുത്, രഞ്ജിത്തിനെ രാജിവെക്കാൻ ആവശ്യപ്പെടണം അല്ലെങ്കിൽ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു.